സമപാർശ്വ ത്രികോണം പേര് പഠിക്കണം. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ ഒപ്പമായിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ ഒപ്പം ആയാൽ പേര് സമപാർശ്വ ത്രികോണം. ഇവിടെ ഒരെണ്ണം ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ബുക്കിൽ വരയ്ക്കണം. എ ബി സി പേര്, അത് ഏതും ഏതും ധാരാളം പേര് കൊടുക്കാം. ഇത് എ ബി സി, ഇതിൽ ഒപ്പം ഏതാ എന്ന് ഇങ്ങനെ ചിലപ്പോൾ ചോദ്യത്തിൽ ഇങ്ങനെ തരും. ഇങ്ങനെ തന്ന നമ്മൾ മനസ്സിലാക്കണം അത് രണ്ടെണ്ണം ഒപ്പമാണ്. ഒപ്പം എ സി, എ സി ഒപ്പം ബി സി. അതിന് പേര് സമപാർശ്വ ത്രികോണം. ഇനി വശം ഒപ്പമായാൽ കോണ് ഒപ്പമാകും. വശം ഒപ്പമായാൽ കോണ് ഒപ്പമാവും. ഇതല്ലോ വശത്തിൻ്റെ അപ്പുറത്തെ കോൺ, കോൺ ഏതാ അല്ലേ? ഇതിൻ്റെ അപ്പോ ഒപ്പം ഉള്ള വശത്തിൻ്റെ അപ്പുറത്തുള്ള കോണും ഒപ്പമാണ്. കോൺ പേരെന്താ? കോൺ, കോൺ, കോൺ എ, കോൺ എയും കോൺ എയും ബിയും ഒപ്പമാണ്. അതാണ് സമപാർശ്വ ത്രികോണം. ഇനി ചോദ്യം നോക്കാം. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, എ ബി സി. ഇതില് ബി 40 എന്ന് തന്നിട്ടുണ്ട്. ബി, ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ്, സമപാർശ്വ ത്രികോണമാണ്. എയും സിയും എത്രയാണ്? കോണാണ്, കോൺ. എ സി എത്ര? ഇത് 40 അല്ലേ? 40 ത്രികോണത്തില് മൊത്തം എത്രയാ? കോണ് മൊത്തം, ത്രികോണം മൊത്തം, കോണ് എല്ലാം കൂടി കൂട്ടിയാ നമുക്ക് കിട്ടുന്നത്. അത് പഠിക്കണം, ത്രികോണം എല്ലാ കോണും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടും 180. അത് എഴുതി പഠിക്കണം. അപ്പോ എല്ലാ മുഴുവൻ കോണും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഇവിടെ ഒരെണ്ണം 40, അപ്പൊ ബാക്കി എത്രയാ? ഇതാണ് ബാക്കി. നൂറ്റി 40 ബാക്കിയുണ്ട്. പക്ഷെ അത് രണ്ട് കോണ്ട് എയും സിയും കൂടി കൂട്ടിയാലാണ് 140. ഇനി ഇത് സമപാർശ്വ ത്രികോണമാണ്, ഒപ്പം ആണ്. ഒപ്പമാണ് ഇതുപോലെ ഒപ്പമാണ്. അപ്പോ രണ്ടെണ്ണം കൂട്ടിയ 140, ഒരെണ്ണം എത്രയാ?
ഒരെണ്ണം 140-ന്റെ പകുതി എത്രയാ 70 അപ്പോൾ എന്നിട്ട് അങ്ങനെ ഒരു കോൺ എയും 70 സിയും 70 അത് കഴിഞ്ഞു. ഒരു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു 6 ചോദ്യം പഠിച്ചതാണ്. ഇത് 7-ാമത്തെ പിന്നെ 8-ാമത്തെ. ചിത്രം ഇല്ല, ചിത്രം ഇല്ല. ഒരു സമപാർശ്വ ത്രികോണത്തിലെ ഒരു കോൺ 120 ആണ്. അപ്പൊ നമ്മൾ തന്നെ ചിത്രം വരയ്ക്കണം. ത്രികോണം ഉണ്ട്, സമപാർശ്വ ത്രികോണം. ഞാനത് എന്റെ ഇഷ്ടത്തിന് എടുത്തു. ഇത് രണ്ടും ഒപ്പം എടുത്തു. ഇനി ഒരു കോൺ, ഒരു കോൺ 120. മറ്റേത് രണ്ടും എത്രയാ അറിയില്ല. അപ്പോ എവിടുന്ന ഈ 180 വന്നേ? ആ ത്രികോണത്തിലെ മുഴുവൻ കോണും കൂടി കൂട്ടിയാൽ നമുക്ക് 180 വേണം. അപ്പൊ അതാണ്. എന്നിട്ട് 120 നമ്മൾ തന്നെ വരച്ചതാ. കുറയ്ക്കണം, അപ്പൊ 60 എന്ന് കിട്ടും. ഇതോ രണ്ടെണ്ണം കൂട്ടിയതാണ് 60. രണ്ട് കോൺ കൂട്ടുമ്പോ 60. അപ്പൊ ഒരെണ്ണം എത്രയാ? ആ രണ്ടെണ്ണം ഒപ്പമാണ്. അപ്പോ ഒരെണ്ണം 60-ന്റെ പകുതി 30. അപ്പോ ഉത്തരം അതാണ്. ഇനി ഇന്ന് എന്താ പഠിച്ചത്? സമപാർശ്വ ത്രികോണം രണ്ട് വശം ഒപ്പം, വശത്തിന്റെ അപ്പുറത്തുള്ള കോൺ ഒപ്പം. അതാണ് ഇന്ന് പഠിച്ചത്. ഇനി ഒരു ത്രികോണത്തിന്റെ മുഴുവൻ കോണും കൂട്ടിയാൽ എത്രയാ? 180. അതും ഇന്ന് പഠിച്ചു. ഇനി ഇതെങ്ങനെയാ 60? 60-ന്റെ പകുതി എങ്ങനെയാ? പകുതി ചില കുട്ടികൾക്ക് അത് തന്നെ കിട്ടും, ഇല്ലെങ്കില് ഹരണം 2 മതി. അപ്പോ കിട്ടും ഇവിടെ അതെ 140-ന്റെ പകുതി. ഈ രണ്ട് ചോദ്യം ഇന്ന് തന്നെ പഠിക്കണം. താങ്ക് യു.